നമസ്കാരം ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഓട്ടോസ്വ്ലോഗ്. ഓട്ടോസ്വ്ലോഗ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏസിൻ്റെ ഗോൾഡ് പെട്രോളാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു വർക്കിംഗ്, അല്ലെ കൊമേഴ്സ്യൽ വെഹിക്കിൾസിൽ പെട്രോൾ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. 2005 ഇന്ത്യയിലേക്ക് പുറത്തിറങ്ങിയ ഒരു മിനി ട്രക്കാണ് ടാറ്റ ഐസ്. ഇന്ന് നമ്മൾ 2020 ഈ ഒരു പെട്രോൾ ഐസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഡിസൈൻ്റെ പരമായി എടുത്തു പറയേണ്ടതൊക്കെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഐസിൽ. ഇൻറ്റീരിയറിലും ബാക്കി കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഡിസൈനിൽ വരുത്തിയിട്ടില്ല എന്നുള്ള ഒരു മുഖ്യധാരയുള്ള ഒരു കാര്യമാണ്. ബൈക്കിലത്തെ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേന് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളും ഒരു എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ബാക്കി ലൈറ്റുകൾ, റിവേഴ്സ് ലൈറ്റുകൾ, ബ്രേക്ക് ലൈറ്റുകളൊക്കെ ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് തുടർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിനകത്ത് എഞ്ചിനാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു മൾട്ടി പോയിൻറ്റ് ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിനാണ് നമ്മൾ, അതായത് കാറിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്തും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം. നമ്മുടെ ഏസിനെ സംബന്ധിച്ചോളം അവർ 6 പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വണ്ടിക്കകത്ത് മുൻഗണനയിൽ നിർത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു വണ്ടിയുടെ മൈലേജ്, അതുപോലെ തന്നെ പെർഫോമൻസ്, ഇപ്പോൾ സ്റ്റെബിലിറ്റി, കൺവീനിയൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ്. ഇനിയും ഈ സെഗ്മെൻറ്റിലെ വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച മൈലേജും ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. പെട്രോൾ വണ്ടികൾ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാവരും ഒന്ന് ചിന്തിക്കും മുന്നോട്ട്. ഇപ്പം ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾസിൽ നമ്മൾ ഗുഡ്സിൽ നമ്മൾ പെട്രോൾ കൊണ്ട് പോകുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ചിന്തയുണ്ടോ? അപ്പോൾ പെട്രോൾ വണ്ടികളെ സംബന്ധിച്ചോളം നമുക്കിപ്പം നോക്കുവാണെങ്കിൽ, ഇപ്പോൾ കൊമേഴ്സ്യൽ വണ്ടികൾ ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നതിലും പകരം ഇപ്പോൾ ഒരു ചെറിയ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഇപ്പോഴത്തെ ഡീസലിൻ്റെ വില അല്ലെ പെട്രോളിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പെട്രോളും ഡീസലുമായിട്ടുള്ള വിലയ്ക്ക്. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഡീസൽ വണ്ടിയുടെ മെയിൻ്റെനൻസിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ പെട്രോൾ വണ്ടികൾക്ക് ഒരു ഇത്തിരി കൂടി മെയിൻ്റെനൻസ് കുറവാണ്. അപ്പോൾ ആ ഒരു ലാഭം നമുക്ക് പെട്രോളിൽ ഓടിക്കുമ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ലോങ് ടൈം യൂസിനൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് പെട്രോൾ മേ ബി ഒരു നല്ലൊരു ഓപ്ഷൻ ആകാം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ബാക്കിലത്തെ ബോഡി ഉണ്ടോ, ഈ ഒരു ബോഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പം 7.2 x 4.9 വീതിയിലുള്ള ഒരു ബോഡിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 750 kg. 750 kg തൊട്ട് 1-2 ടൺ റേഞ്ച് വരെയൊക്കെയാണ് നമ്മൾ നോർമലായിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ബാക്കിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളൊക്കെ നല്ല നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു റിവേഴ്സ് ലൈറ്റും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയും നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് കയറിയതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ളത്, അതുള്ളത് എന്തൊക്കെ മോഡുകളാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്, ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം അത് കണ്ടിട്ട് നമുക്ക് ഓടിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഏസിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറിയതിന് ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് കാണാം. ഈ ഒരു ഇതുണ്ടോ, നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. മുന്നോട്ടും പുറകോട്ടും അതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് സീറ്റാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ അത്യാവശ്യം കൊണ്ടോ വളരെയധികം സിമ്പിൾ രീതിക്കകത്താണ് ഈ ഒരു ഐറ്റങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറിയിരിക്കാം. ഇപ്പം നമുക്കിനി കണ്ടോ, നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരാം. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് നമുക്ക് കുറേ അധികം കാര്യങ്ങളാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓണാക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇതുകൊണ്ടോ ഒരു ഡിജിറ്റൽ സ്പീഡോമീറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ടോട്ടൽ എത്ര കിലോമീറ്റർ, നമ്മുടെ എത്ര ഫ്യൂവൽ മിക്സുണ്ട്, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ട്രിപ്പ് ബി, ഡിസ്റ്റൻസ് ബി, MTM, അതുപോലെ തന്നെ നമ്മുടെ ടൈം, എല്ലാ കാര്യങ്ങളും നല്ല വിശദമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലച്ച് ഉണ്ടോ, വളരെയധികം സ്മൂത്ത് എന്ന് പറയാം. അതായത് കാറിനകത്ത് ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലച്ച് ഇല്ല എന്ന് തന്നെ നമുക്ക് വേണം പറയാം. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലച്ച്, അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയറുമാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാം. ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ സൗണ്ടും തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കേൾപ്പിക്കാം. ഇതുകൊണ്ട് ഇത്രത്തോളം റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, ഇതുകൊണ്ടോ നമുക്ക് അറിയുന്നില്ല, അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാൽ നമുക്ക് അറിയുന്നില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ആ ഒരു വണ്ടിയുടെ ഒരു എഞ്ചിൻ സൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ജസ്റ്റ് കുറച്ചൊന്ന് ഓടിക്കാം. കുറച്ചൊന്ന് ഓടിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങളോടൊന്ന് പറയാം.
ഈ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് അല്ല വന്നിരിക്കുന്നത്, എന്നിട്ട് പോലും നല്ല കിഡിലൻ രീതിയിലാണ് നമ്മുടെ ഒരു സ്റ്റിയറിംഗ് തിരിയുന്നത്. ഇപ്പോൾ ലോഡ് എടുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും പറയുന്ന വലിയ വ്യത്യാസങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് വരത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് ആ ഒരു ഇപ്പം ഗിയർ, ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉള്ളതുകൊണ്ടല്ലോ നമ്മളിപ്പം വണ്ടി പോകുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കിപ്പം എളുപ്പം അതിനകത്തുനിന്ന് ഗിയർ അവർ പറഞ്ഞു തരും ഏത് ടൈമിൽ ഏത് ഗിയർ ഇടേണ്ടത്, ആ ഒരു ടൈമിൽ അപ്പോർഡ് ആണെങ്കിലും ഡൗൺവേർഡ് ആണെങ്കിലും കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കും. അത് വേറൊരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു എക്കോ മോഡ് കണ്ടോ. അപ്പൊ ഈ ഒരു എക്കോ മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഡീസലിനകത്തല്ല പെട്രോളിനകത്താണ് ഈ ഒരു എക്കോ മോഡ് കൊടുത്തിരിക്കുന്നത്. ഈ എക്കോ മോഡിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് ഈ ഒരു എക്കോ മോഡ് ഇട്ട് ഓടിക്കുന്ന സമയത്ത് കിട്ടും. അപ്പോൾ എക്കോ മോഡിലിട്ട് നമ്മളിപ്പോൾ ഓടിക്കുന്ന സമയത്താണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് വണ്ടിക്ക് ലഭിക്കും. ഇപ്പോൾ ലോഡുള്ള സമയത്തൊക്കെ ആണെങ്കിലും നമ്മളിപ്പം അത്യാവശ്യം നിരപ്പായ റോഡിക്കൂടെയൊക്കെ ഓടിക്കുവാണെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു എക്കോ മോഡ് എന്ന് പറയുന്നത്. ഏസിനെ സംബന്ധിച്ചോളം നമുക്കിപ്പോൾ ഒരു കട്ടിങ് നമ്മൾ എടുത്ത് കയറുന്ന സമയത്ത് ഏസ് എപ്പോഴും ഓടിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രെയിറ്റ് നേരെ ആ കട്ടിങ് ഓടിച്ച് കയറണം. നമ്മൾ ചെരിച്ച് കയറുന്ന സമയത്ത് ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ കയറിയതിന് ശേഷം ബാക്കിലത്തെ ഏതെങ്കിലും ഒരു ടയർ ഉയർന്നു പോകും. അങ്ങനെ ഉയർന്നു പോയി കഴിയുമ്പോഴത്തേനെ ചില ബാക്കി ലോഡില്ലാത്ത അവസ്ഥയിലത്തെ കാര്യം പറയുന്നത് അങ്ങനെ ഉയർന്നു പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നീട് നമുക്ക് അങ്ങനെ ഒരു ഉയർന്നു വരുമ്പോൾ പലയിടത്തുനിന്ന് വണ്ടി കയറാതെ വരുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി പോകുന്നത്, നമുക്ക് നല്ല രീതിയിൽ അത് ഓടിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ക്ലച്ചിനെയൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ക്ലച്ചാണ് ഏറ്റവും വളരെ സ്മൂത്ത് എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പവർ സ്റ്റിയറിംഗിൻ്റെ ആവശ്യമില്ല, അത്രയ്ക്ക് നല്ലൊരു സ്റ്റിയറിംഗ് തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ടാറ്റ ഈസ് ഗോൾഡിനകത്ത് വരുന്നത് ഒരു 694 cc ടു സിലിണ്ടർ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം പവർ എന്ന് പറയുന്നത് 30 hp, അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 55 Nm ടോർക്കുമാണ്. ഏസിനെ സംബന്ധിച്ചോളം ഈ വണ്ടിക്കകത്ത് വന്നിരിക്കുന്ന ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 70 km. ഇപ്പോൾ മറ്റു വണ്ടികളൊക്കെ 60 km ലോക്ക് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിലും ഏസിന് 70 km വരെ എൻ്റെ ടോപ്പ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കയറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്ന ഒരു 30% ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന സെമി എലിപ്റ്റിക്കലും പാരാബോളിക്കലും ലീഫ് സ്പ്രിംഗും ഒക്കെ ലോഡ് കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഒരു മികച്ച യാത്രാസുഖം നൽകുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ബ്രേക്കാണ് ഈ വണ്ടിക്കകത്ത് നൽകിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വണ്ടിയുടെ ലോഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയാവുന്നതാണ്. ഈ വണ്ടിക്ക് മൈലേജ് വന്നിരിക്കുന്നത് ഏകദേശം 20 km വരെ ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് വാറണ്ടി നൽകിയിരിക്കുന്നത് 2 വർഷം അല്ലെങ്കിൽ 72,000 km ആണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഏസ് ഗോൾഡ് പെട്രോളിൻ്റെ കാര്യം. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഒരു ലോഡ് റിവ്യൂ കൂടി ഞാൻ വരുന്നതാണ്. ഇതിനകത്ത് കുറച്ച് ലോഡ് കയറ്റി ഒരു 100-150 km ഒന്ന് ഓടിച്ച് ഇതിൻ്റെ കറക്റ്റ് മൈലേജ് നമുക്ക് എടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.